അമ്മേ, അമ്മ പറഞ്ഞത് വളരെ ശരിയാ. അവർ കാശും വാങ്ങി ഈ നാട് വിടാൻ സമ്മതിക്കുകയും ചെയ്തു. സത്യം? അതെ. ഇരുന്നിട്ട് വിശദമായി പറ എന്തുണ്ടായി? അവരിവിടം വിട്ട് പോവുക. എടാ, എനിക്ക് ഇതുപോലുള്ളവരുടെ സ്വഭാവത്തെ കുറിച്ച് വളരെ നന്നായിട്ട് അറിയാവുന്നതല്ലേ. പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് ആ ആൾക്കാർ എന്റെ മോനെ അച്ഛനെ ട്രാപ്പിലാക്കിയത്. പണ്ടുള്ളവർ പറയുന്നത് നീ കേട്ടിട്ടില്ലേ, നനഞ്ഞിടം കുളിക്കാൻ എളുപ്പമാണെന്ന്. എന്തായാലും ആ കുടുംബത്തിൽ നിന്ന് ഞാൻ അച്ഛനെ രക്ഷപ്പെടുത്തി. എന്റെ ജീവനെ തന്നെ തിരിച്ചു പിടിച്ചിരിക്കാ കിരണേ. പിന്നെയുണ്ടല്ലോ അമ്മേ, ആദ്യം അവള് സതീ സാവിത്രി അതിനൊക്കെ നോക്കി, പക്ഷെ ഞാനതൊക്കെ ഹാൻഡിൽ ചെയ്തു. ഇനി അമ്മയ്ക്ക് ഒരു കാര്യത്തെ കുറിച്ച് ഓർത്തും ടെൻഷൻ അടിക്കേണ്ടി വരില്ല. സത്യത്തെ ഞാൻ നിന്നെ മനസ്സിലാക്കാൻ ഒരുപാട് വൈകി. നീയാണ് എന്റെ യഥാർത്ഥ പുത്രൻ. ആ, പിന്നൊരു കാര്യം, നാളെ രാവിലെ ആ കാറ്ററേഴ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് നീ നമ്മുടെ ഹേമന്തേട്ടനെയും നീനെയും. അമ്മേ, ഞാൻ ഇവരെല്ലാം നേരത്തെ തന്നെ വിളിച്ചു കഴിഞ്ഞു. ആണോ? നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നടാ. ശരി. അമ്മയ്ക്ക് ഇത്രത്തോളം സന്തോഷം ഉണ്ടാവാൻ നീ ഇതെന്ത് മഹാകാര്യമാണ് ചെയ്തത്? എന്തേനായാലും നിന്നെ ഇത്ര ഹാപ്പിയായി കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സോ ഫൈനലി അമ്മയ്ക്ക് നിന്റെ കഴിവിൽ വിശ്വാസം തോന്നി തുടങ്ങി. അവനെ, എന്റെ മോളെ ഈ കാശ് വാങ്ങുന്നതിൽ ഒരു തെറ്റുമില്ല. അല്ലെങ്കിൽ തന്നെ ആ ആളുകൾ നിനക്ക് എന്താ തന്നിട്ടുള്ളത്? ഇനിയോട്ട് തരാനും പോകുന്നില്ല. അപ്പോ ഈ കാശ് വച്ചോ. ഇത് തിരിച്ചു കൊടുക്കേണ്ട ഒരാവശ്യമില്ല മോളെ. ഇല്ല മമ്മേ, നമ്മൾ നമ്മുടെ പുതിയ ജീവിതം തുടങ്ങുന്നത് മിസ്സസ് രാജേശ്വരി വർമ്മ നമ്മളെ ഒഴിവാക്കാനായി തന്ന കാശ് കൊണ്ടാവരുത്. എന്റെ മോളെ, ഒരു പുതിയ ജീവിതം തുടങ്ങുക എന്ന് പറയുന്ന ഒരു യുദ്ധം നേരിടുന്നതിന് തുല്യ ഒരുപാട് കാശ് വേണം. താമസത്തിന്, ആഹാരത്തിന്, ഡോക്ടറുടെ ഫീസ്, സ്കൂളിലെ ചെലവുകൾ, പിന്നെ ഇവിടെ പുതിയൊരു അതിഥി വരാൻ പോവല്ലേ, അതിനൊക്കെ ചെലവില്ലേ? അപ്പോ ഇത്രയും കാശ് നമ്മൾ എവിടെ നിന്നുണ്ടാക്കാനാ? ഹാർഡ് വർക്ക് ചെയ്ത്. മോളെ, നീ എന്തേ ചെയ്യുന്നത്? മമ്മി, ഞാൻ ഈ യൂണിവേഴ്സിൽ നിന്നും പവർ എടുക്കുക. മമ്മി, എന്റെ പക്കൽ യൂണിവേഴ്സിന്റെ പവർ ഉണ്ട്, പിന്നെ മമ്മിയുടെ സപ്പോർട്ടും. ഞങ്ങൾ സൂപ്പർ കോമ്പിനേഷൻ അല്ലേ. പക്ഷെ കുറച്ച് സമയമെടുക്കും, ചിലപ്പോ പരാജയം ഉണ്ടാവും, പക്ഷെ അവസാനം വിജയം എന്തായാലും ഉണ്ടാവും. നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് നേടും, വേറെ ആളുകളുടെ കയ്യിൽ നിന്നും കിട്ടുന്ന കാശ് കൊണ്ടല്ല. അങ്ങനല്ലേ മമ്മി? പക്ഷെ മമ്മിക്ക് വിശ്വാസം ഉണ്ടാവണം, എന്നിലും പിന്നെ മമ്മിയിലും ഉണ്ടാവണം. മമ്മിക്ക് എന്നെ വിശ്വാസം ഉണ്ടല്ലോ അല്ലേ? എന്നെക്കാളും കൂടുതൽ. എന്നാ ശരി, നമ്മൾ ഈ കാശ് തിരിച്ചു കൊടുക്കും. അതെ, നമ്മൾ ഈ പൈസ തിരിച്ചു കൊടുക്കും. എന്നിട്ട് നമ്മൾ ഈ സ്ഥലം വിട്ട് വേറെ സ്ഥലത്തേക്ക് പോവും. കാരണം ആ ആളുകൾ നിന്നെ. മമ്മി, നമ്മൾ എത്ര കാലം ഇരുട്ടിൽ തന്നെ താമസിക്കും? എത്ര നാൾ ഇങ്ങനെ ഒളിച്ചോടും? ആലോചിച്ച് നോക്ക്, നമ്മൾ പുതിയൊരു സ്ഥലത്തേക്ക് താമസിക്കാൻ പോകുമ്പോ എന്ത് ഗ്യാരണ്ടിയുള്ളത് അവിടെ നമ്മളെ ശല്യപ്പെടുത്താൻ ആരും ഉണ്ടാവില്ല എന്ന്? നമ്മളതിന് ആരെ ഉപദ്രവിച്ചിട്ടില്ലല്ലോ. നമ്മുടെ വീട് വിട്ട് നമ്മൾ എന്തിനാ പോകുന്നത്? എന്റെ പൊന്നുമോളെ, നീ ചിന്തിക്കുന്നത് പോലുള്ള ലോകമല്ല നമുക്ക് ചുറ്റുമുള്ളത്. വളരെ മോശമാണ് ഈ ലോകം. ഈ ലോകം മോശമാണെങ്കിൽ നമ്മൾ എങ്ങോട്ടേക്ക് പോയാലും നമുക്ക് മോശപ്പെട്ട ആളുകളെ തന്നെ കിട്ടും. അമ്മുമ്മേ, പിന്നെ ഒളിച്ചോടിയിട്ട് എന്താ പ്രയോജനം? സോ ഡിസൈഡഡ്, ഞാൻ ഈ കാശ് മിസ്സസ് രാജേശ്വരി വർമ്മയ്ക്ക് തിരിച്ചേൽപ്പിക്കാൻ പോവുക. ഞാൻ പോകുന്നു പറഞ്ഞു, നീ അങ്ങോട്ട് പോണ്ട കാര്യൊന്നുമില്ല. മമ്മി പറയുന്നത് അനുസരിക്കവനെ, ഞാൻ മുമ്പ് നിന്നോട് പറഞ്ഞിട്ടുണ്ട്, നിന്നെ അവിടെ ഒറ്റയ്ക്ക് പോവാൻ ഞാൻ സമ്മതിക്കില്ല എന്ന്. മോളുടെ കൂടെ ഞാൻ പോവാം, എന്നിട്ട് മോളെ ഞാൻ സൂക്ഷിച്ച് തിരിച്ചു വീട്ടിലെത്തിക്കുകയും ചെയ്യാം.
We should be proud of ourselves. Nammal valare strong aanu. Strong. Strong. Munda irikkana manda. Ennatta gundagal ente vayile thuni kondu ketti. Pinne dikkiyil kondittu. എന്നിട്ട് എന്നിട്ട് ആ കുട്ടി വന്നു. ആൻഡ് താങ്ക് ഗോഡ് അവൾ എന്നെ രക്ഷിച്ചു. വളരെ ബ്രേവ് ആയിരുന്നു ആ കുട്ടികളെല്ലാം, എസ്പെഷ്യലി ആ ഒരു കുട്ടി. പിന്നെ നിനക്കറിയോ അത് ഏത് കുട്ടിയാണെന്ന്? അന്ന് ഞാൻ കണ്ട അതേ കുട്ടി ആശിഷ്. അവളുടെ കണ്ണ് എന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ എനിക്ക് ആ കുട്ടിയുമായി എന്തോ കണക്ഷൻ ഉണ്ട്. ആശിഷ് നോക്ക്, അവൾ വീണ്ടും എൻ്റെ മുമ്പിൽ വന്നു. ആൻഡ് യു നോ ദി ബെസ്റ്റ് പാർട്ട് ഈസ് ഇപ്രാവശ്യം അവളുടെ പേര് പിടികിട്ടി. എന്താ അവളുടെ പേര്? അവനി. അവനി എന്നാ അവളുടെ പേര്? അമ്മ അമ്മ ഓക്കെ അല്ലേ? അമ്മ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ നോക്കാം. ആ കുട്ടികൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അവർക്ക് കുഴപ്പമൊന്നുമില്ലെന്നാ തോന്നുന്നേ. ആക്ച്വലി അവർ പെട്ടെന്ന് പോയി, എങ്ങോട്ട് ഓടിപ്പോയി. ഐ ട്രൈഡ് ഫോളോയിങ് ദം ബട്ട് അവരൊന്നും കണ്ടില്ല. എന്ത് കാണും? നീ എന്തിനാ ഇവിടെ വന്നത്? ഞങ്ങൾക്ക് മിസ്സസ് രാജശ്രീ വർമ്മയെ ഒന്ന് കാണണം. നിങ്ങൾ അവരെ ഒന്ന് വിളിക്കേ, ഞങ്ങൾക്ക് അവരോട് ഒന്ന് സംസാരിക്കണം. നിങ്ങളെപ്പോലുള്ള യൂസ്ലെസ്സുകൾക്ക് വേണ്ടി അമ്മ സമയം കളയില്ല. ഓക്കെ ഇവിടുന്ന്. ഞങ്ങളുടെ കുട്ടിയോട് നിങ്ങൾ ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ അവരെ വിളിക്കുന്നുണ്ടോ അതോ ഞങ്ങൾ അകത്തേക്ക് വരണോ? മിസ്സസ് രാജശ്രീ നിക്കേ, ഞാൻ വിളിക്കാം, ഇവിടെ നിക്കേ. ഇവളെങ്ങനെ ഇവിടെ എത്തി അറിയില്ല അമ്മേ. പക്ഷേ ഞാനൊന്ന് കൊടുത്ത ബാഗ് അവളുടെ മനസ്സിലായി. നീ അവളെ പുറത്ത് തന്നെ നിർത്തിയാ മതി. ഹേമന്തട്ടിനെ നീനെയും ഒരു കാരണവശാലും അവളെ കാണാൻ പാടില്ല. നിനക്ക് മനസ്സിലായല്ലോ. ചെല്ല. നീ അവളെ അകത്തേക്ക് കയറ്റണ്ടോ? ഒരു കാര്യം ചെയ്, ഇവളെ പുറകുവശത്തെ വഴിയിലൂടെ വീടിനുള്ളിലേക്ക് കയറ്റി മുകളിലത്തെ ബെഡ്റൂമിൽ കൊണ്ടുപോയി ഇരുത്ത്. ആ മുറിയിൽ നിന്ന് അവളെ പുറത്തു വരാൻ പാടില്ല. നീ ചെല്ല്, ഞാൻ ഇവിടെ മാനേജ് ചെയ്തോളാം. എന്റെ കൂടെ വന്നേ, അമ്മ ഇപ്പൊ വരും. മോളെ, നിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോകാൻ സമ്മതിക്കില്ല. നിന്റെ കൂടെ ഞാനും വരാം. വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഒരു കുഴപ്പം കൂടാതെ ഞാൻ തിരിച്ചു വരും. എനിക്കൊന്നും സംഭവിക്കില്ല. അവന് മോളെ കാത്തുകൊള്ളണേ. രാജി. എന്താ രാജി, നീ അവിടുന്ന് എഴുന്നേറ്റു വന്ന എന്തിനാ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? നീ എവിടെ പോവാ? ആരെങ്കിലും വന്നെങ്കിൽ ഞാനും പറഞ്ഞില്ല. ചേട്ടൻ അങ്ങോട്ടിരിക്കും, ഞാൻ ഇപ്പൊ വരാം. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ആ കാറ്ററേഴ്സിനെ ഇപ്പൊ പറഞ്ഞു വിട്ടേക്കാം. ഹലോ, എന്താ കാര്യം? സംതിങ് റോങ്? നത്തിങ് റോങ്. ഇല്ല, ഞാൻ അവനോട് നമ്മുടെ ഹണിമൂണിനെ പറ്റിയ കുറച്ച് സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിച്ചിരുന്നു. ഇതുവരെ ഒന്നും പറഞ്ഞു തന്നില്ല. ഇനി നീ തന്നെ പറ, നിനക്ക് എവിടെയൊക്കെ പോകണ്ടെന്ന്. കൊള്ളാലോ ഡയറക്ടർ സർ, ഇന്നലെ മുതൽ എനിക്ക് സർപ്രൈസിന്റെ പുറത്ത് സർപ്രൈസ് തന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇനി എന്തൊക്കെ സർപ്രൈസ് ആ തരാൻ പോകുന്നെന്ന് കണ്ടോ. ശരി, ഇതും സർപ്രൈസ് ആയിരിക്കട്ടെ. ഐ ടെൽ യു ബട്ട് ലേറ്റർ.
ഓക്കേ. എന്നെ ബാത്റൂമിൽ ഒറ്റയ്ക്ക് പോകാൻ വിടില്ലേ സ്വീറ്റ് ഹാർട്ട്. എങ്ങനെയുണ്ട് എന്റെ സൂപ്പർ സ്റ്റാറിന്? ഞാൻ നിങ്ങളുടെ സൂപ്പർ സ്റ്റാർ അല്ല, മിസ്റ്റർ വർമ്മ. നീ ഇവിടെ വന്നത് ഒറ്റയ്ക്കാണോ? പപ്പയോട് എന്തെങ്കിലും പറയാൻ വേണ്ടിട്ടാണോ മോളെ? അല്ല, എനിക്ക് മിസ്സസ് രാജേശ്വരി വർമ്മയെ ഒന്ന് കാണണം. എനിക്ക് അധികം സമയമില്ല. നിങ്ങൾ ദയവേത് മിസ്സസ് രാജേശ്വരി വർമ്മയെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് അയക്ക്. ഞാൻ പറഞ്ഞല്ലോ അല്പസമയത്തിനുള്ളിൽ വരുമെന്ന്. അതുവരെ മിണ്ടാതെ ഇവിടെ തന്നെ ഇരിക്കണം. പിന്നെ ഒരു സാധനത്തിലും കൈവച്ച് പോകരുത്, മനസ്സിലായോ? നിങ്ങളല്ലേ ആദ്യം കൈവച്ചത്. കൈയെടുക്ക്. ബാക്കി എല്ലാ കാര്യങ്ങളും അനുസരിക്കുന്നുണ്ടല്ലോ. ഇനി നീ നിന്റെ ചേട്ടൻ പറയുന്ന കാര്യങ്ങളും കൂടി അനുസരിക്കാൻ പഠിക്ക. എന്താ, ഇല്ലെങ്കിൽ നിന്റെ ചേട്ടത്തി പിണങ്ങില്ലേ? വിളിക്കട്ടെ. നീ ഞാൻ നിങ്ങളുടെ സൂപ്പർ സ്റ്റാർ അല്ല, മിസ്റ്റർ വർമ്മ. നീ ഇവിടെ വന്നത് ഒറ്റയ്ക്കാണോ? അബുവും വന്നിട്ടുണ്ട്. അബുവോ? എവിടെ അബു? നീ ഇവിടെ വന്നത് പപ്പയോട് എന്തെങ്കിലും പറയാൻ വേണ്ടിട്ടാണോ മോളെ? അല്ല, എനിക്ക് മിസ്സസ് രാജേശ്വരി വർമ്മയെ ഒന്ന് കാണണം. ഞാൻ അവർക്ക് വേണ്ടിയാ വെയിറ്റ് ചെയ്യുന്നത്. എന്താ, എന്ത് പറ്റി? അമ്മ എന്തെങ്കിലും പറഞ്ഞോ? എന്നോട് പറയും മോളെ. അവനി എനിക്ക് അവരെ കാണണം. മോളെ പ്ലീസ് എന്നോട് പറയും, എന്താ പറ്റിയത്? മമ്മി എവിടെ? നിന്റെ കൂടെ വന്നിട്ടുണ്ടോ? മമ്മിക്ക് സുഖമല്ലേ? മോളെ പ്ലീസ് ഒന്ന് പറ, എന്താ പറ്റിയത്? പപ്പ വോണ്ട്സ് ടു ഹെൽപ് യു. എന്റെ മോളെ, എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല. എനിക്ക് മിസ്സസ് രാജേശ്വരി വർമ്മയാണ് കാണേണ്ടത്.
എവിടെ പോവാ? ആശിഷിനെ നോക്ക്, എവിടെ പോയെന്ന് അറിയില്ല. ഐ ജസ്റ്റ് കം. ആശിഷ്, ആശിഷ്, മോൾക്ക് വെള്ളം വേണോ? വെള്ളം വേണ്ടേ? ആശിഷ്, ആശിഷ്, നിങ്ങൾ പൊക്കോളൂ, എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല. ഇതെങ്ങോട്ടാ പോകുന്നെ? ഇത് എന്റെ വീടല്ലേ, എനിക്ക് എവിടെ വേണേലും പോവാലോ. അത് ശരിയാ. എത്ര നേരമായിട്ട് ഞാൻ ആശിഷിനെ അന്വേഷിക്കുന്നു, അവൻ എവിടെയാ? ബാത്റൂമിൽ പോയിരിക്കുക, ഇപ്പൊ വരും. എന്താ ഒരു സ്നേഹം, അല്പം ഒന്ന് വെയിറ്റ് ചെയ്തൂടെ, വന്നേ ചേട്ടൻ ഇപ്പൊ വരും. കം ആശിഷ്, പെട്ടെന്ന് വാ. എന്തൊക്കെയാ ഈ വീട്ടിൽ നടക്കുന്നത്? എന്താ പ്രശ്നം? ഒന്നും മനസ്സിലാവുന്നില്ല. മോളെ പ്ലീസ്, എന്താ പറ്റിയെന്ന് പറയ്. പ്ലീസ് മോളെ, പപ്പയോട് പറ, എന്താ പറ്റിയെന്ന്? എന്താ പറ്റിയത്? നിങ്ങൾ നിങ്ങളുടെ അമ്മയോട് പെട്ടെന്ന് വരാൻ പറയൂ, എനിക്ക് അവരോടാണ് സംസാരിക്കാനുള്ളത്. ആശിഷ്, ഒന്ന് പുറത്തേക്ക് വന്നേ പ്ലീസ്, ഒരു കാര്യം പറയണ്ട. പ്ലീസ്, എന്ത് പറ്റിയെന്ന് പറ. ഐ ലവ് യു എന്റെ ഗുണ്ടൂസെ. നിങ്ങൾ ഇവിടുന്ന് പൊക്കോളൂ. Papa loves you. അവനെ നീനെ ഒരു വീട്ടിലും. ആശിഷ്, എവിടെ പോയി ഈ കൊച്ച്? കാണാനില്ലല്ലോ. ഇതെന്തെങ്കിലും സംഭവിക്കേണ്ടതായിരുന്നു, പക്ഷെ ഇപ്പൊ എല്ലാം മുന്നിൽ വന്ന സ്ഥിതിക്ക് പ്ലീസ് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഈ ഹൈഡ് ആൻഡ് സീക്ക് ഒന്നും മതിയാക്കുന്നേ, ഒന്നും മറച്ചു വെക്കണ്ട, എല്ലാം മതിയാക്ക. എനിക്കിതെല്ലാം എളുപ്പമാണെന്നാണോ നീ വിചാരിക്കുന്നത്? ഞാൻ ഇതിനെ അത്ര ലാഘവത്തോടെ കണ്ടിരുന്നെങ്കിൽ എനിക്ക് എന്റെ മോളെ ഒരു പ്രാവശ്യം ഒന്ന് സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കാൻ എനിക്ക് ഇത്ര കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു. പക്ഷേ എടാ, അത് അവൾക്ക് എന്നോട് വെറുപ്പാണെന്ന് പറഞ്ഞു. She hates me and I don't know what to do. നീ പറഞ്ഞല്ലോ നീനയോട് ചെന്ന് എല്ലാം പറയാൻ. ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കാം. എന്താവും, നീനെ വിവാഹം വേണ്ടെന്ന് വയ്ക്കും. ഞാൻ സന്തോഷത്തോടെ അവനീടെ ആശയുടെയും കൂടെ പോവും. I wish life was that simple.
I wish it was that simple. You complicated this, Ashish. ഞാൻ തെറ്റ് ചെയ്തു എന്ന് ഞാനിപ്പോ സമ്മതിക്കുന്നു. ഈ 11 വർഷത്തിനിടയിൽ ഞാൻ ഒരുപാട് തെറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ കോംപ്ലിക്കേഷൻസും ടെൻഷൻസും വീണ്ടും കൂട്ടാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സത്യം ഒരു ജീവിതത്തെ അല്ല, ഒരുപാട് ജീവിതത്തെ നശിപ്പിക്കും, ഒരുപാട് ജീവിതം ഇല്ലാതാവും. ഇതറിയുമ്പോ ഹേമ തങ്ങൾ എന്ത് സംഭവിക്കുന്ന നീ പറയ്, അമ്മ ദൈവതുല്യനായിട്ട് കരുതുന്ന നീനടച്ചൻ എന്ത് സംഭവിക്കും പറ, നീ എനിക്കത് പറഞ്ഞതാ. എടാ, ഹേമന്തങ്ങളുടെ ഹെൽത്ത് വളരെ മോശമാണെന്നും അദ്ദേഹം അധികം നാൾ ജീവിച്ചിരിക്കില്ല എന്നും അറിയാം, പക്ഷെ മരിച്ചു പോവും. പിന്നെ അമ്മ എന്ത് ചെയ്യുന്നു നിനക്ക് വല്ല ചിന്തയുണ്ടോ? ഇവിടെ നടന്നേക്ക നീയും കണ്ടതല്ലേ, അമ്മയുടെ മുഴുവൻ ദേഷ്യവും ആ ഷൂട്ടിയിലും അവനിലും തീർക്കും. ഇനി ഈ സത്യം നീന അറിയുമ്പോ അവള്, നീന എനിക്കറിയില്ല, നിന്റെ ബെസ്റ്റ് ഫ്രണ്ടാ, എന്നെക്കാളും വളരെ ക്ലോസ് അവള്. കുട്ടിക്കാലം മുതൽ ഒരുമിച്ച് വളർന്നവരാ നിങ്ങള്. നിങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഇത്രയും ഡീപ്പ് ആയതുകൊണ്ട് നീ ഇതൊരിക്കലും മറച്ചു വെക്കരുത്. ഹൗ ക്യാൻ യു ലൈക്ക് ടു നീന? ഹൗ ക്യാൻ ഐ ലൈക്ക് ടു നീന? റൈറ്റ്. എടാ, ഹേമന്ത് തങ്ങളുടെ ജീവിതത്തിന്റെ അവസാന നിമിഷത്തില് ഞാൻ നീനയിൽ നിന്ന് ഹേമന്ത് തങ്ങളെ തട്ടിയെടുക്കുന്നതിനെക്കാളും നീനയോട് കള്ളം പറഞ്ഞ് അവളിൽ നിന്ന് ഈ സത്യം മറച്ചു വെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അതിപ്പോ പറയാതിരിക്കുന്നതാണ് നല്ലത്. എന്നിട്ട് ആ ഷൂട്ടി അവനെ ഞാൻ സംരക്ഷിക്കും. അവരെ ആരും ഉപദ്രവിക്കാൻ നോക്കും ഞാൻ, പ്രത്യേകിച്ച് ഞാൻ അമ്മയെന്ന് വിളിക്കുന്ന ആ ആളിൽ നിന്നും. പ്ലീസ്, പറ്റുമെങ്കിൽ ഈ ശരി തെറ്റുകളുടെ കണ്ണിലൂടെ എന്നെ നോക്കരുത്. നമുക്കിതൊക്കെ ഈശ്വരന്റെ കൈകളിലേക്ക് തന്നെ വിട്ടുകൊടുക്കാം. എന്റെ കൂടെ വരാൻ എന്താ ഇത്ര താമസിക്കുന്നേ? ആശിഷ് പറയൂ മാഡം, എന്താ കാര്യം? എത്ര നേരമായി? കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല, ബാത്റൂമിൽ ഒരുപാട് സമയം എടുത്തതുകൊണ്ട്. ഒരു പ്രശ്നമില്ല, എന്താ ചെയ്യേണ്ടത്? അല്ല, കാറ്ററേഴ്സിനെ ഫൈനലൈസ് ചെയ്യണ്ടേ? വാ അമ്മേ. നിങ്ങൾ വരാം, നിങ്ങളും ചെല്ലേ. എവിടെ പോയി ഈ കൊച്ച്? കാണാനില്ലല്ലോ. അവസാനമായിട്ട് ഞാൻ നിന്നോട് പറയാ, മര്യാദയ്ക്ക് കാശ് എടുത്തോണ്ട് നിന്റെ അമ്മയും വിളിച്ച് ഉടനെ ഈ നാട് വിട്ട് പോയിക്കോണം. ഞാനും നിങ്ങളോട് അവസാനമായിട്ടൊരു കാര്യം പറയുകയാ, ഞങ്ങൾക്ക് നിങ്ങൾ തന്ന ഈ കാശും വേണ്ട, പിന്നെ ഞങ്ങൾ ഈ നാട് വിട്ട് പോകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയും വേണ്ട. നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്, എന്റെ സ്വഭാവം നിനക്കറിയില്ല. എനിക്ക് നിങ്ങളെ നന്നായി തന്നെ അറിയാം, പക്ഷെ നിങ്ങൾക്ക് എന്നെ നന്നായിട്ട് അറിയില്ല.